എല്ലാവർക്കും വേദാന്ത് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കീമിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്, കീമിലെ കെമിസ്ട്രീനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്. ബി ഫാം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ് കീമിന് എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എഞ്ചിനീയറിംഗും ബി ഫാമുകാരും മാത്രം കീം എഴുതിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ രജിസ്റ്റർ ചെയ്തിടണം, രജിസ്റ്റർ ചെയ്തിടാതിരിക്കരുത്. സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. കീം 2023 നമുക്കറിയാം, നമ്മൾ മെയ് 17th നടത്താൻ ഉദ്ദേശിക്കുന്നത് സിഇ എക്സാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവും, പേപ്പർ 2 നമുക്ക് മാത്തമാറ്റിക്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബി ഫാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, നിങ്ങളെ എഞ്ചിനീയറിംഗ് റാങ്കും കിട്ടും, ബി ഫാം റാങ്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് കെമിസ്ട്രിയിൽ നിന്നാണ് കുറവ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. 48 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രി എന്നുള്ളത്. ഫിസിക്സ് 72 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മാത്സ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് പേപ്പർ 2 സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നടക്കുക, പേപ്പർ 2 സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ മാത്സിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സിന് 120, ഫിസിക്സിന് 72, കെമിസ്ട്രിക്ക് 48. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളെ റാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി, മാത്സ് കൂടുതൽ സ്കോർ ചെയ്താൽ നിങ്ങളെ റാങ്ക് ഉറപ്പായിട്ടും കൂടും. ഓക്കെ, ആൻഡ് കെമിസ്ട്രിയും അത്ര കുറവൊന്നുമല്ല, നമുക്ക് കെമിസ്ട്രിയിൽ മാർക്ക് വാങ്ങിയാലും നമുക്ക് ഹയർ റാങ്ക്സ് കിട്ടുള്ളൂ, നല്ല കോളേജസിലൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 5 ഓപ്ഷൻസ് ആണ് കീമിന് ഉണ്ടായിരിക്കുക. A, B, C, D, E ഉണ്ടായിരിക്കും, 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലൊന്നായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ആൻഡ് നമ്മൾ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കായിരിക്കും, ആൻഡ് നെഗറ്റീവ് മാർക്കും ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കെമിസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിലും അധികം ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറില്ല. ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും ബാക്കി മുഴുവൻ നമുക്ക് ഈസി ടു മോഡറേറ്റ് ലെവലിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നമ്മുടെ നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നീറ്റ് നമുക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ കാണാൻ സാധിക്കും. അത്രയും പ്രോബ്ലംസ് ഒന്നും നമ്മൾ കീമിൽ കണ്ടുവരാറില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കീമിൽ നമ്മൾ അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് കാണാറില്ല. നമ്മുടെ NCERT ബേസ്ഡ് ആയിരിക്കും അധികവും വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം, ഓക്കെ, ആൻഡ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറവാണ് നീറ്റിൽ കീമിൽ കമ്പാരിറ്റീവ്ലി. ഇനി നമുക്ക് കെമിസ്ട്രി പെർട്ടിക്കുലർലി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഇതിന് മുന്നും ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമുക്കറിയാം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാൻ സ്കോപ്പ് ഉള്ളതാണ്. പക്ഷേ അവിടുന്ന് നമ്മൾ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അധികം കാണാറുള്ളത്. ആൻഡ് ഒന്നോ രണ്ടോ എന്തുണ്ടായാലായി, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായാലായി, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കാറുള്ളത്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ സില്ലിയാക്കി വിടണം എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ നിങ്ങൾ NCERT ഒക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ബോർഡ് എക്സാമിന് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഈസി ആയിട്ട് കീമിന് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടായിരുന്നു എക്സാമിന്, ബോർഡ് എക്സാമിന്. അതൊക്കെ വിട്ടിട്ടാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് തറോ ആക്കി NCERT മുഴുവൻ ഇരുന്ന് പഠിക്കുക. ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ തറവാക്കണം. കാരണം ആ ഡിലീറ്റ് ചെയ്ത പോർഷൻസ് നമ്മുടെ കീമിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ക്ലാസ് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. 4 marks ആണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ കിട്ടുന്നത്. ആൻഡ് ആ 4 marks നിങ്ങൾ 400 റാങ്ക് മുന്നിലെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഒന്നും നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ പോവരുത്. കാരണം അത്രയും ഈസി ക്വസ്റ്റ്യൻസ് ആണ്, അതെന്നൊക്കെ ചോദിച്ച് കാണാനുള്ളത്, ലൈക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അധികവും നീറ്റും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. ദെൻ നമുക്ക് കെമിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മളോട് അധികം ഈ എൻതാൽപ്പി കാണുക, ഡെൽറ്റ ഹെച്ച് കാണുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് കാണുന്നത്. ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ഒബ്വിയസ്ലി നമുക്കറിയാം എന്തായിരിക്കും, ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അധികം കെമിക്കൽ ബോണ്ടിങ് എന്ന് കാണുന്നത്. ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു ബോർഡ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾ നല്ലോണം പഠിക്കണം. കാരണം അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ലോസ്,
ഗേഷ്യസ് ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ആ ലോസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അധികം നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ക്വസ്റ്റ്യൻ കാണാറുള്ളത്. നെക്സ്റ്റ് ജിയോസിയും ഹൈഡ്രോ കാർബണും, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബണും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ റിയാക്ഷനും നിങ്ങൾക്ക് 4 മാർക്ക് തരും, 400 റാങ്ക് നിങ്ങളെ മുന്നിലെത്തിക്കും. അത് ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ജിയോസിയും ഹൈഡ്രോ കാർബൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ 11th ടോപ്പിക്സ് നോക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലും നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം, അയൺ ഇക്വിലിബ്രിയം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലാസ് 11. ഇനി ക്ലാസ് 12 നോക്കുന്ന സമയത്ത് കെമിക്കൽ കൈനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇലക്ട്രോ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ രണ്ട് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പി ബ്ലോക്ക് എലമെൻസ്, പി ബ്ലോക്ക് എലമെൻസ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ഇത് പഠിക്കാനുണ്ട്. പി ബ്ലോക്ക് എലമെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബയോ മോളിക്യൂൾസും പോളിമേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പോളിമേഴ്സ് നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് ഡിലീറ്റ് ചെയ്ത പോർഷൻ ആയിരുന്നു, അത് നിങ്ങളൊന്നുകൂടെ ഇരുന്ന് പഠിക്കണം ആ ചാപ്റ്റർ. ആൻഡ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് അഗെയിൻ ഡിലീറ്റഡ് പോർഷൻ ആണ്, നമ്മളൊക്കെ ഒഴിവാക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ അതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷേ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ആ ചാപ്റ്റർ നിങ്ങൾ തറോ ആയിട്ട് വായിച്ചിട്ട് പോവാ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത്. അതുകൊണ്ട് ആരും അത് ഒഴിവാക്കരുത്, എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചിട്ട് മാത്രം പോവാ. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12th നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ്, ഹാലോൽക്കൻസ് ആൻഡ് ഹാലോവരീൻസ്, ആൽക്കോഹോൾ ഫീനോൾ ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് അമീൻസ്. ഈ 4 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. നമ്മൾ പഠിച്ച് ഒഴിച്ചുകൂടാനാവാത്ത നമുക്ക് ചാപ്റ്റേഴ്സാണ് എന്തൊക്കെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി പോർഷൻസ്. അതിൽ നിന്ന് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 48 ക്വസ്റ്റ്യൻസിൽ ഈ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് പിന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ 11th, അതിൽ നിന്നൊന്നും നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ അടിപൊളിയായി ഉഷാറായി പഠിച്ചിട്ട് പോയാൽ നീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കുറച്ചും കൂടെ മുന്നിലെത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് കെമിസ്ട്രിയിൽ 48 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 48 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു 40-45 അബവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ, 40-45 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റാക്കി ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ റാങ്ക് മേലെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്സും നിങ്ങൾ ഉഷാറായിട്ട് ചെയ്യാം, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉഷാറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കീമിൻ്റെ നമ്മുടെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്റർ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കീം അപ്പിയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നിങ്ങൾ ഇതൊക്കെ അനുസരിച്ച് പഠിക്കുക, ഉഷാറായി പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുക. ആൻഡ് ഇനിയും കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും അത് അങ്ങനത്തെ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.